हलो लक्ष्य यूट्यूब चानल स्वागत इन नाम डिस्कस नीव धारा उद्योगार्थी अनुभविक प्रश्न यादम एल डी क्लर् मेन परीक्षक तैयारो अद डिग्री नीवार परीक्षक तैयारो इत रूम कूड़े औरमित तैयारो यागे टेंशन यागे कंफ्यूशन एंतमियाद अद पढ़नते बाधिको संशय इंगे निरवधि उद्योगार्थ चोदानुत मत शेम बाकी कूड़े अब उपकारप्रदमें आगटे अस्थान इंगे वीडियो अब नीवल ई अवस्थ अविक धारा आलका आरा अपत् दिवस मतशेषिकू डिग्री नीवार प्राथमिक परीक्ष अरटियोम सामयमु एल डी क्लर्की मेन परीक्ष ई रु परीक्ष निरवधि उद्योगार्थिकल सो इन याद्यम डिग्री की तैयारो एल डी तैयारो रूट तैयारेट मोटो अद या पढ़ी रीति बेटर आो संशय अस्थान टेंशन आलका आद्यम मनस परीक्षर पी एस संबंध ई रु परीक्ष सिलबस मुपद शतम व्यतमें वरतीटू अदाय डिग्री नीवार परीक्ष एतम वस्तु एारि वस्तु अप्रोक्सीमेटी एल डी क्लर्क अब प्राथमिक आद्य परीक्ष ऐसी आ परीक्ष वी तैयार और संशय निल आद्य परीक्ष डिग्री नीवार प्राथमिक परीक्ष डिग्री नीवार प्राथमिक परीक्ष आवश्यम वस्तु ओर निमीष तैयारोंप्रमसो मत चिंतो वे കാരണം ആ പരീക്ഷ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് 6 ആഴ്ച സമയം കൂട ലഭിക്കും ബാക്കിയുള്ള വസ്തുതകൾ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഏതെങ്കിലും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ബാക്കി സമയം അവശേഷിക്കുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആദ്യം ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക സമയം 6 ആഴ്ച മാത്രം അവശേഷിക്കുന്നു 42 ദിവസം മാത്രം അവശേഷിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പഠിത്തത്തോടൊപ്പം ഭംഗിയായി റിവൈസ് ചെയ്തു പോവുക അതായത് ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കുന്ന സമയത്തിൽ തീർച്ചയായും വ്യത്യാസമുണ്ടാകും ചില ആൾക്കാർ ഒരു ദിവസം 2 മണിക്കൂർ ചിലർ 4 5 6 അങ്ങനെ 10 മണിക്കൂറിലധികം പഠിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്തിന്റെ 60% ത്തോളം പഠിക്കാനും ബാക്കി വരുന്ന 40% പൂർണ്ണമായും പഠിച്ച വസ്തുതകൾ റിവൈസ് ചെയ്യാനും മാറ്റി വെക്കുക നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പോലെ സിവിക്സ് പോലെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് എൽഡി പരീക്ഷയ്ക്ക് ഇല്ലാത്ത പുതുമയുള്ള പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് പഠിക്കാനും നിങ്ങൾ പഠിച്ചത് ആവർത്തിച്ച് ആവർത്തിച്ച് റിവൈസ് ചെയ്ത് ഉറപ്പിക്കാനും ഈ 4 ആഴ്ചകൾ നിങ്ങൾ എടുക്കുക 4 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മാസം അവസാനത്തെ 2 ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡൽ പരീക്ഷകൾ മാതൃകാ പരീക്ഷകൾ എഴുതാൻ വേണ്ടി മാറ്റി വെക്കുക ഒരു ദിവസം ഒരു പരീക്ഷ എന്ന നിലയിൽ എഴുതുകയും ആ എഴുതുന്ന പരീക്ഷ എന്തിനാണ് എന്ന് മനസ്സിലാക്കണം ഒന്ന് Then ആ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ 100 മാർക്കിന്റെ പരീക്ഷയിൽ ചിലർക്ക് 70 മാർക്ക് ചിലർക്ക് 65 ചിലർക്ക് 75 80 മാർക്കൊക്കെ ലഭിക്കും ഡിപ്പെൻഡ്സ് ഓരോ മാർക്ക് അവരവർക്ക് ലഭിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത പരീക്ഷ എഴുതും സാധാരണ ഇതിൽ തെറ്റിയ ചോദ്യങ്ങൾ പഠിക്കുന്ന പ്രവണത ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇല്ല അത് നിങ്ങൾ ആദ്യം നേടിയെടുക്കണം അതായത് ഇന്നൊരു മോഡൽ പരീക്ഷ എഴുതി എന്ന് വിചാരിക്കുക ഇന്ന് മോഡൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞത് അവസാനത്തെ 2 ആഴ്ചകൾ നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇന്നൊരു മോഡൽ പരീക്ഷ എഴുതി ആ മോഡൽ പരീക്ഷയിൽ എനിക്ക് 70 മാർക്ക് ലഭിച്ചു അതിനർത്ഥം എനിക്ക് 30 ചോദ്യങ്ങൾ ഉത്തരം അറിയില്ലായിരുന്നു ആ 30 ഉത്തരം ആ പരീക്ഷ കഴിഞ്ഞ അടുത്ത അരമണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് നമ്മൾ പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആ പരീക്ഷ എഴുതിയതുകൊണ്ട് പ്രയോജനമുള്ളൂ അടുത്ത രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് മറ്റൊരു പരീക്ഷ എഴുതുമ്പോൾ അതിലും ഇതേ പ്രവൃത്തി ആവർത്തിക്കുക ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇന്നത്തെ പരീക്ഷയ്ക്കും 2-4 ദിവസം കഴിഞ്ഞ് എഴുതുന്ന രണ്ടാമതൊരു മോഡൽ പരീക്ഷയ്ക്കും നമുക്ക് ഒരേ മേഖലയിൽ തെറ്റ് സംഭവിച്ചെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നമുക്ക് പഞ്ചവത്സര പദ്ധതികളുമായി ഒരു ചോദ്യം ഇന്നത്തെ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു അടുത്ത പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു രണ്ടും തെറ്റി അല്ലെങ്കിൽ രണ്ടും സംശയമുണ്ട് അതിനർത്ഥം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒന്നിൽ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വസ്തുതകൾ
പ്രോപ്പറായി റിവൈസ് ചെയ്തിട്ടില്ല, റിവിഷന്റെ ആവശ്യം അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ഈ രൂപത്തിൽ വേണം പഠിക്കാൻ. ഇത് പഠിച്ചതിന് ശേഷം കേരളം ഭരണരംഗം പോലുള്ള പുതിയ വസ്തുതകൾ ആഡ് ചെയ്തിട്ടുള്ള എൽ ഡി ക്ലർക്ക് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും നിങ്ങൾക്ക് 6 ആഴ്ചകൾ ലഭിക്കും. അപ്പോൾ ഈ ഡിഗ്രിക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെറിറ്റ് ആവും. ഡിഗ്രി പരീക്ഷ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകരുത്. നിങ്ങൾ 2 പരീക്ഷ എഴുതാൻ പ്രാപ്തരാണ്. നിങ്ങളുടെ മുന്നിലേക്കുള്ള ആദ്യ പരീക്ഷ 100% ഫോക്കസ് ചെയ്യുക. ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ടെൻഷൻ പരമാവധി ലഘൂകരിച്ചുകൊണ്ട്, ടെൻഷൻ പൂർണ്ണമായി ഒഴിവാക്കാൻ പറയാൻ പറ്റില്ല, അത് മനുഷ്യ സഹജമാണ് ടെൻഷൻ. അതുകൊണ്ട് തന്നെ ടെൻഷൻ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് എനിക്കിതിൽ ജോലി നേടിയേ മതിയാകൂ, ഞാൻ പോകുന്ന ട്രാക്ക് വ്യക്തമാണ്, അതിലൂടെ എനിക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഡിഗ്രി പ്രിലിമിനറിക്കും തുടർന്ന് ഡിഗ്രി പ്രിലിമിനറി ഒരു ബേസായി കണ്ടുകൊണ്ട് എൽ ഡി ക്ലർക്ക് മെയിനിലേക്കും തയ്യാറെടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. വിജയം നിങ്ങൾക്കോടൊപ്പം നിൽക്കും. താങ്ക് യു.